ആളുകളെയും സ്വാഗതം ചെയ്യാനുള്ള നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തീകരിക്കുന്ന പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ കർഷകരുടെ എല്ലാവരുടെയും ജൈവ കൃഷിക്ക് പ്രോത്സാഹനം നടത്തിയപ്പെട്ട പ്രസിഡന്റ് മുകേഷ് മോഹനെ എല്ലാവർക്കും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടക്കം കൊടുക്കുകയാണ് ജില്ലാ പഞ്ചായത്താണ് സ്വാഗതം ചെയ്യുന്നു. ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ലോക തലത്തിൽ തന്നെയുള്ള ഒരു അന്താരാഷ്ട്ര വർക്ക്ഷോപ്പ് നടത്തുകയാണ്. 3 ദിവസത്തെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റും കൃഷി ഡിപ്പാർട്ട്മെന്റും കൂടിയിട്ടാണ്. ലോകത്തെല്ലായിടത്തും ഇപ്പോ നാളികേര അധിഷ്ഠിതമായ വ്യവസായങ്ങളുടെ സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാളികേരത്തിൽ നിന്ന് മാത്രം 68 തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. വെറും നാളികേരം മാത്രമല്ല, നാളികേരത്തിൽ നിന്ന് വെളിച്ചെണ്ണി മാത്രമല്ല, നാളികേരത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുമായി 68 തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ആധുനിക ടെക്നോളജി ഇന്ന് ലഭ്യമാണ്. ആ ടെക്നോളജികളെല്ലാം ഷോക്കേസ് ചെയ്തുകൊണ്ട് അതിന്റെ സാധ്യതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും വിദേശ മലയാളികൾക്കും ചെറുപ്പക്കാർക്കും അടക്കമുള്ളവർക്ക് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിളയുമായി ബന്ധപ്പെട്ട ഒരു വ്യാപാര രംഗത്തേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് സംസ്ഥാന ഗവൺമെന്റ് ഒരുക്കുന്നത്. സ്ഥലം കൃഷി ഉണങ്ങിപ്പോയി. ഈ കാലവർഷക്കെടുതി 50 കൊല്ലത്തിനിടയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കെടുതിയാണ്. അതിലും നമുക്ക് 10-15 ഹെക്ടർ കൃഷി നശിച്ചിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിന്റെ കാർഷിക മേഖലയിൽ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്ന സന്ദർഭമാണെന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും വളരെ പ്രയാസം, പ്രത്യേകിച്ച് ഇവിടെ ഏലം കൃഷിക്കാരുടെ കാര്യത്തിലാണെങ്കിൽ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാർഷിക മേഖലയിലെ വികസനത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. 10 സെന്റ് വരെയുള്ള കർഷകർ, മിനിമം 10 സെന്റ് ഉള്ളവർക്ക്